കഷ്ടപ്പാടുകളും ഇല്ലായ്മകളിൽ നിന്നുമാണ് വയനാട് പൊഴുതന അമ്പലക്കൊല്ലി ആദിവാസി കോളനിയിലെ ശ്രീധന്യ സുരേഷ് രാജ്യത്തെ ഏറ്റവും മികച്ച പരീക്ഷ പാസ്സായത്. മകൾ ഉന്നത വിജയം നേടിയതിന്റെ അഭിമാനത്തിലാണ് കൂലിപ്പണിക്കാരനായ സുരേഷും കമലയും. ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. ഈ കഷ്ടപ്പാടിലും ഞങ്ങൾ എൻ്റെ മകളുടെ മൂത്ത മകളുടെ കുട്ടിക്ക് RCS ചികിത്സയ സമയത്താണ് അവന് ലുക്കീമ ബാധിച്ച് ഇപ്പൊ 2.5 വർഷമായി. ആ സമയത്താണ് ഇവൾക്ക് ഇതിന്റെ അഡ്മിഷനും കിട്ടുന്നത്. മക്കളുടെ പഠനം മാത്രമായിരുന്നു സുരേഷിന്റെയും കമലയുടെയും ചിന്ത. അതിനുവേണ്ടിയാണ് അവർ ഇത്രയും കാലം വിയർപ്പൊഴുക്കിയത്. രാജ്യത്തെ ഏറ്റവും മികച്ച പരീക്ഷ തന്നെ മകൾ പാസ്സായി. എന്നെ വള്ളനോട് പേര് വന്നെ കുറവാക്കിയ എന്റെ മക്കള് അച്ഛൻ എന്റെ പേരുടെ വള്ളൻ എന്ന് പറയുമ്പോൾ മക്കൾ കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള ധാരണ വെച്ചിട്ട് അപ്പൊ എന്റെ കാസ്റ്റിന്റെ പിടി കൊടുക്കരുത്, എന്റെ കാസ്റ്റിന്റെ പിടി ആർക്ക് കൊടുക്കരുത്, പുറം സമൂഹത്തിന് കൊടുക്കരുത് എന്ന് കരുതിയിട്ട് ഞാൻ 500 രൂപ ഫീസ് അടച്ചിട്ടാണ് പേര് മാറ്റിയത്. അമ്പലക്കൊല്ലി കോളനിയിലെ മുഴുവൻ ആളുകളും സന്തോഷം പങ്കുവെക്കാൻ എത്തി. ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ഥിതികൾ കണ്ടല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പൊ മഴ വന്നു കഴിഞ്ഞാൽ കണ്ടല്ലേ കംപ്ലീറ്റ് ചോരും കാര്യങ്ങളൊക്കെ. ഇല്ലായ്മകളുടെ തെളിവുകളാണ് ഈ പണിതീരാത്ത വീട്. മകളുടെ വിജയം മാതൃകയും പ്രചോദനവുമാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ചോരുന്ന അടച്ചുറപ്പില്ലാത്ത ഈ പഠനമുറിയിൽ നിന്നാണ് ഒരു കുട്ടി രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ നേട്ടം കൈവരിച്ചത്. ക്യാമറൻ കാജ് ഹൗസിനൊപ്പം KM ബിജു, മനോരമ ന്യൂസ്, വയനാട്.